നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മുടെ പരിശീലകനായിട്ടുള്ള കിബു വിക്കനയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അദ്ദേഹത്തെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനായിട്ട് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ ഫുൾ മാച്ചുകൾ കണ്ട് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യേണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മോഹൻ ബഗാന്റെ കഴിഞ്ഞ സീസണിലെ സെറ്റ് പീസുകളെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ കിബു വിക്കനയുടെ നെഗറ്റീവുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് സർച്ച് ചെയ്താൽ അതിൽ എല്ലാ വീഡിയോസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ മിസ്സായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. നമ്മളെന്നും അത്തരത്തിലൊരു വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഐ എസ് എല്ലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചാണ് സെർജിയോ ലൊബേര. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. സെർജിയോ ലൊബേരയുമായിട്ട് നമുക്ക് കിബുവിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സെർജിയോ ലൊബേരയുടെ ആ ഒരുള്ള കളി രീതിയൊക്കെ നമുക്ക് കിബുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സെർജിയോ ലൊബേര. അത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കഴിഞ്ഞ സീസണിൽ സെർജിയോ ലൊബേര അവർ പുറത്താക്കിയപ്പോൾ അവർ വീണ്ടും പുതിയ പരിശീലകരെ അന്വേഷിച്ചപ്പോൾ അതിൽ ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പരിശീലകനാണ് നമ്മുടെ കിബു വിക്കന. അപ്പോൾ സെർജിയോ ലൊബേര പോലൊരു മികച്ച കോച്ചിനെ പുറത്താക്കുമ്പോൾ അത്രയും ആ ഒരു ക്വാളിറ്റിയിലുള്ള പരിശീലകരെ തന്നെയായിരിക്കും അവർ വീണ്ടും നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ കിബു വിക്കനയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ സെർജിയോ ലൊബേരയുടെ ആ ഒരു വേവ് ലെങ്ത് ആണ് കിബു വിക്കന എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു കമ്പാരിസൺ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇവരിൽ ആരാണ് മികച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു വീഡിയോ അല്ല നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കോച്ചുമാർക്കുള്ള കോമൺ ആയിട്ടുള്ള സാമ്യങ്ങളെ കുറിച്ചും അതോടൊപ്പം എന്തൊക്കെ ഡിഫറൻസ് ആണ് ഈ രണ്ട് കോച്ചുമാർക്ക് തമ്മിലുള്ളത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ആ ഒരു കമ്പാരിസൺ ചെയ്യാൻ പോസിബിൾ അല്ല, കാരണം കിബു വിക്കന ഐ ലീഗിലും നമ്മുടെ സെർജിയോ ലൊബേര ഐ എസ് എല്ലിലുമാണ്. രണ്ട് പേരും ആ ഒരു ലീഗിൽ പ്രൂവ് ആയിട്ടുള്ള രണ്ട് പരിശീലകരാണ്. എന്തായാലും വരാൻ പോകുന്ന സീസണിൽ നമുക്ക് കളി കണ്ട് മാത്രമേ ഒരു കമ്പാരിസൺ എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം നമുക്ക് എഫ് സി ഗോവയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും, എന്തെല്ലാം പ്രതീക്ഷിക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ട സോഴ്സുകൾ നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ കുറേ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ മാച്ചുകൾ നമ്മൾ മുഴുവനായും കണ്ടിരുന്നു, മാച്ച് ഡീകോഡിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഐ എസ് എല്ലിൽ എഫ് സി ഗോവയുടെ മത്സരങ്ങൾ നമ്മൾ മുഴുവനായി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, പല വെബ്സൈറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു സാമ്യങ്ങളിൽ തന്നെ തുടങ്ങാം. ആ സാമ്യങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല, അതിൽ നമുക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ ഇല്ലാത്ത വരാൻ പോകുന്ന സീസണിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാമ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇവർ തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത് രണ്ട് കോച്ചുമാരും ഒരു അറ്റാക്കിംഗ് ശൈലിയിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് പരിശീലകരാണെന്നുള്ളതാണ്. കളിയിൽ മേധാവിത്വം ഉണ്ടാക്കുക എന്ന രീതിയിൽ അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് പരിശീലകരാണ് ഈ പറയുന്ന സെർജിയോ ലൊബേരയും അതോടൊപ്പം കിബു വിക്കനയും. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബോൾ പൊസിഷൻ. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഒരുപാട് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. എല്ലാ മത്സരങ്ങളിലും 50% മുകളിൽ നമുക്ക് ബോൾ പൊസിഷൻ നമുക്ക് തന്നെയായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ ആ ഒരു ബോൾ പൊസിഷന് വേണ്ട അറ്റംപ്റ്റുകൾ, അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഷോട്ട്, ഷോട്ട് ഓൺ ടാർഗറ്റ് തുടങ്ങിയ അറ്റാക്കിംഗ് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു. അതിനെയാണ് നമ്മുടെ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് നേടാൻ പറ്റാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് പൊസിഷൻ വെച്ചിട്ട് അറ്റംപ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോൾ പൊസിഷൻ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ഈ രണ്ട് കോച്ചുമാരിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പൊസിഷനൊപ്പം, ബോൾ പൊസിഷനൊപ്പം തന്നെ അവർ അറ്റംപ്റ്റുകളും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു ബോൾ പൊസിഷൻ വെക്കുകയും അതിനനുസരിച്ചുള്ള അറ്റാക്കിംഗ് തേർഡിലേക്ക് ഈ ഒരു രീതിയിൽ ഷോട്ട്, ഷോട്ട് ഓൺ ടാർഗറ്റ് തുടങ്ങിയ വരണം എന്നാഗ്രഹിക്കുന്ന രണ്ട് പരിശീലകരാണ് ഈ രണ്ട് പരിശീലകരും. അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഹൻ ബഗാൻ പഞ്ചാബ് എഫ് സി മത്സരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഒരു മത്സരത്തിൽ മോഹൻ ബഗാന് 45% ബോൾ പൊസിഷൻ. പക്ഷേ ആ ഒരു മത്സരത്തിൽ മോഹൻ ബഗാനായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾ അവസരങ്ങൾ ഒരുക്കിയിരുന്നത്. ഈ ഒരു അറ്റംപ്റ്റുകൾ എല്ലാം മോഹൻ ബഗാനായിരുന്നു കൂടുതൽ. അപ്പോൾ ഈ ഒരു ബോൾ പൊസിഷൻ മാത്രമല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്, ബോൾ പൊസിഷനൊപ്പം അറ്റംപ്റ്റുകളും ടീമിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കളിക്കുന്ന രണ്ട് പരിശീലകരാണ് ഈ രണ്ട് പേര്. രണ്ടാമത്തെ പോയിന്റാണ് ഇവരുടെ സെൻറ്റർ ബാക്കുമാരുടെ ഒരു സവിശേഷത. ഗോൾ അടിക്കുന്ന സെൻറ്റർ ബാക്കുമാരെയാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മോഹൻ ബഗാനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിച്ച രണ്ട് പേര് ഫ്രാൻ ഗോൺസാൽവസും ഫ്രാൻ മൊറാൻഡയും. അല്ലെ, ഫ്രാൻ ഗോൺസാൽവസിൻ്റെ കാര്യം നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം 10 ഗോളുകളാണ് ഈ ഒരു രീതിയിൽ സി ബി പൊസിഷനിൽ നിന്ന് കളിച്ചുകൊണ്ട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തത്. ഫ്രാൻ മൊറാൻഡയിലേക്ക് വരുമ്പോൾ 2 ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തു. നമ്മുടെ സെർജിയോ ലൊബേരയുടെ ഡിഫൻഡറായിട്ടുള്ള മൊർത്താദ പോളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 5 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന സെൻറ്റർ ബാക്കുമാർ, ഡിഫൻഡേഴ്സ് വരെ ഗോൾ അടിക്കുന്ന രീതിയിലേക്കാണ് അവർ കളി മാനേജ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ബോൾ പ്ലേയിങ് സി ബി എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായിരുന്നു, അതൊന്നുകൂടി ആവർത്തിക്കുന്നില്ല. ആ ഒരു രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ സെൻറ്റർ ബാക്കുമാർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു രണ്ട് കോച്ചുമാരുടെയും. ഗോൾ അടിക്കാൻ സാധിക്കുന്ന സെൻറ്റർ ബാക്കുമാരെയാണ് രണ്ട് കോച്ചുമാരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്ലേ മേക്കർ റോളിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു കളിക്കാരൻ ഈ രണ്ട് പേരുടെയും
സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബാലൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോസഫെ ബെയ്ക്ക ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഗോൾ അടിപ്പിക്കുക അല്ലെങ്കിൽ ഗോൾ അടിക്കുക, ആ ഒരു രീതിയിൽ കളി ഏത് രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തിന് ക്രിയേറ്റീവായിട്ട് പാസുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള സെറ്റ് പീസുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഉള്ള ഒരു കളിക്കാരൻ മോഹൻ ബാലൻ ആയിരുന്നു. ഗോവയിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ഹ്യൂഗോ ബോമസ്. ഈ ഒരു രീതിയിൽ രണ്ട് പേരും ഒരു പ്ലേമേക്കർ റോളിൽ തന്നെ അല്ലെങ്കിൽ ഗോൾ അടിക്കുക ഗോൾ അടിപ്പിക്കുക എന്ന റോളിൽ കളിക്കുന്ന രണ്ട് പേരാണ്. ആ ഒരു രീതിയിൽ കളിക്കുന്ന താരങ്ങൾ രണ്ട് കോച്ചുമാർക്കും കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് അത്തരത്തിലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്ലേ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കളി നിയന്ത്രിക്കാൻ പറ്റുന്ന ഗോൾ അടിക്കുക ഗോൾ അടിപ്പിക്കുക റോളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു പ്ലെയർ നമുക്ക് ഈ ഒരു സീസണിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇവർ തമ്മിലൊരു ഡിഫറൻസിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില മേഖലയിൽ സെർജിയോ ലൊബേര മുന്നിൽ നിൽക്കുന്നുണ്ട്, ചില മേഖലകളിൽ കിബുക്കനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആദ്യം സെർജിയോ ലൊബേര മുന്നിൽ നിൽക്കുന്ന ഒരു മേഖല പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഐ എസ് എല്ലിൽ എഫ് സി ഗോവ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലൊരു സ്ക്വാഡാണ് അവർക്കുള്ളത്. വളരെയധികം ഒരു അവരുടെ പ്ലേയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അത്രയധികം ഒരു അഗ്രസീവായി കളിക്കുന്ന ഒരു ടീമാണ് എഫ് സി ഗോവ എന്നുള്ളത്. ഈ ഒരു ഇതിൽ രണ്ട് ഗോള് വാങ്ങിച്ചാൽ നാല് ഗോള് തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമുള്ള ടീമാണ് എഫ് സി ഗോവ. അത്തരത്തിലൊരു പ്ലേയേഴ്സിനെ മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സെർജിയോ ലൊബേരയ്ക്ക് നല്ല രീതിയിൽ കഴിയേണ്ടായിരുന്നു. ഇതിൽ അവർ ഗോൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനിരട്ടി ഗോൾ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്കുള്ളത്. ആ ഒരു കാര്യത്തിൽ അത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ടീമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സെർജിയോ ലൊബേരയാണ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. നമുക്കറിയാം കിബുക്കൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓടി ചെല്ലുന്നത് ഐ ലീഗിലേക്കും മോഹൻ ബഗാനിലേക്കുമാണ്. അതിന് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവുകൾ പറഞ്ഞപ്പോൾ ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കിബുക്കനേക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സെർജിയോ ലൊബേരയിലേക്ക് വരുമ്പോൾ എഫ് സി ഗോവയിൽ തന്നെ അദ്ദേഹം കുറേ നാൾ കുറേ വർഷങ്ങൾ അദ്ദേഹം പരിശീലിപ്പിക്കേണ്ടായിരുന്നു. കഴിഞ്ഞ മൂന്ന് വർഷവും അടുപ്പിച്ച് ടോപ്പ് ഫോറിലേക്ക് എത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ കൺസിസ്റ്റൻസി വളരെയധികം ഉള്ളൊരു പരിശീലകനാണ് നമ്മുടെ സെർജിയോ ലൊബേര. ആ ഒരു കൺസിസ്റ്റൻസിയുടെ അഭാവം കിബുക്കനയിൽ ചെറുതല്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഏതൊക്കെ മേഖലകളിലാണ് കിബുക്കനെ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയധികം യുവതാരങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പരിശീലകൻ വേറെ ഉണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് കെ സാഹിൽ ആയാലും ശങ്കർ റോയ് ആയാലും ശുഭ ഘോഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ, അവരെയൊക്കെ കൃത്യമായ രീതിയിൽ യുവതാരങ്ങളെ കണ്ടെത്തുകയും അവർക്ക് കൃത്യമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കുകയും അവരെ പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനും കിബുക്കനക്ക് സാധിക്കേണ്ടായിരുന്നു. പക്ഷേ സെർജിയോ ലൊബേരയിലേക്ക് വരുമ്പോൾ അങ്ങനെ യുവതാരങ്ങളെ കണ്ടെത്താനോ അത്തരത്തിലൊരു റിസ്കിലേക്ക് പോകുന്നൊരു പരിശീലകനല്ല അദ്ദേഹം. എപ്പോഴും ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർക്കിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് ആയാലും സെറിട്ടൺ ഫെർണാണ്ടസ് ആയാലും അവരൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്ത ടാലൻറ്റഡ് പ്ലേയേഴ്സ് ആണ്. അവരെ ഒന്നുകൂടി ഒന്ന് മികച്ചതാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് സെർജിയോ ലൊബേര പരമാവധി ഉപയോഗിക്കാറുള്ളത്. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാറില്ല എന്നുള്ളതല്ല, കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ കിബുക്കനയിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ടീമിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന പ്ലേസ് ഇപ്പോൾ ഋത്വിക് ദാസ് ആയാലും ധനചന്ദ്ര ആയാലും അതുപോലെ ഭാവിയിൽ നമ്മൾ വരുന്നു പ്രതീക്ഷിക്കുന്ന ഗിബ്സൺ സിംഗ് അങ്ങനെയുള്ള എല്ലാ താരങ്ങളും ആ യുവ കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഫേവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം മികച്ച യുവ താരങ്ങളെ ഇന്ത്യൻ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിശീലകൻ അത് കിബുക്കന തന്നെയാണ്. രണ്ടാമത്തെ കിബുക്കനെ മുന്നിൽ നിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ആവറേജ് ടീമിനെ പോലും ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു ചാമ്പ്യൻ ടീമിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. സെർജിയോ ലൊബേരയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊരു റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസിൽ നിന്ന് തന്നെ അദ്ദേഹം ആ ഒരു സേഫ് സോൺ, നേരത്തെ പറഞ്ഞ സേഫ് സോൺ തന്നെ നിന്ന് കളിക്കാനാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു കാര്യം കഴിഞ്ഞ സീസണിലെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയുടെ അവരൊരു കീ സെറ്റ് ഓഫ് കീ പ്ലേയേഴ്സ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഹ്യൂഗോ ബോമസ് ആയാലും ഫെറാൻ കൊറോമിനാസ് അതോടൊപ്പം അഹമ്മദ് ജാഹു അങ്ങനെ കുറച്ച് കീ പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു കീ പ്ലേയേഴ്സിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോച്ചാണ് നമ്മുടെ സെർജിയോ ലൊബേര. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ സീസണിൽ ഇവർ പരിക്ക് പറ്റുകയോ സസ്പെൻഷനിലാവുകയൊക്കെ ചെയ്ത മത്സരത്തിൽ എഫ് സി ഗോവ വളരെയധികം പിന്നിലേക്ക് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കിബുക്കനയിലേക്ക് വരുമ്പോൾ ടീം വർക്കിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് കിബുക്കന. ഈ ഒരു ഇതിൽ എല്ലാ ടീമംഗങ്ങളെയും കൃത്യമായ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വാർത്തെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് കിബുക്കന. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇഞ്ചുറികളെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസത്തിൽ അവരുടെ ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നു ഡാനിയൽ സൈറസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ബാക്ക്, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പോൾ കൃത്യമായ രീതിയിൽ അവിടേക്ക് ഒരു പൊസിഷനിലേക്ക് ഫ്രാൻ ഗോൺസാലസിനെ കൊണ്ടുവരാനും അത് വലിയൊരു വിജയമാക്കി മാറ്റാനും അദ്ദേഹം സാധിച്ചു. പിന്നീട് ഫ്രാൻ ഗോൺസാലസ് സെൻറ്റർ ബാക്ക് പൊസിഷനാണ് കളിച്ചത്. ആ ഇഞ്ചുറീസ് ഒരു തരത്തിലും ആ ടീമിനെ ബാധിക്കാതെ കൃത്യമായ രീതിയിൽ ആ ഒരു ഇഞ്ചുറിയെ മറികടന്നു പോകാൻ കിബുക്കനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. മറുപടത്ത് സെർജിയോ ലൊബേര പല സമയത്തും അതിനെ നേരിടാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോറിൻ പ്ലേയേഴ്സിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോച്ചാണ് സെർജിയോ ലൊബേര എന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് കീ പ്ലേയേഴ്സിലേക്ക് തന്നെ പിന്നെ വരുമ്പോൾ അതിൽ ഭൂരിഭാഗം പ്ലേയേഴ്സും ബ്രാൻഡൻ ഫെർണാണ്ടസും അതോടൊപ്പം സെറട്ടനൊക്കെ ഒഴിച്ചെത്തിയാൽ ബാക്കി ഭൂരിഭാഗം പ്ലേയേഴ്സും ഈ ഒരു വിദേശ പ്ലേയേഴ്സാണ്. കിബുക്കനയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിദേശ താരങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. കൽക്കത്ത ലീഗ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് വിദേശ താരങ്ങളെ മാത്രം വെച്ചുകൊണ്ട് കളിച്ച മാച്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ തന്നെ അറ്റാക്കിംഗ് രീതി അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ടീമിനെ കൊണ്ടുവരാൻ കൃത്യമായതിൽ സാധിച്ചിട്ടുള്ള ഒരു കോച്ചാണ്. അപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ ഒരു ഉപയോഗം മികച്ച ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്താനും അവർക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനും അവരെ നല്ല രീതിയിലേക്കൊരു പെർഫോമൻസിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന ഒരു കോച്ച് കിബുക്കനയാണ്.
ഗബീർ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചില മേഖലയിൽ സെർജിയോ ലോബേരിയാണ് മുന്നിൽ നിൽക്കുന്നത്, ചില ചെറിയ മേഖലയിൽ ഹിബു കെനിയാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ചെന്നൈ സിറ്റി എഫ് സി അവർ കഴിഞ്ഞ സീസണിൽ മികച്ച തരത്തിൽ ചാമ്പ്യന്മാരായ ഒരു കോച്ചാണ് നമ്മുടെ ജോൺ ഗ്രിഗറി. അദ്ദേഹത്തെ തന്നെയാണ് നിലനിർത്തിയത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയൊരു അപാകത അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിലെ ടീമിലുണ്ടായിരുന്നു. മികച്ച തരത്തിലേക്ക് ഒരു പെർഫോമൻസിലേക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ അത്രയും നല്ലൊരു കോച്ചിന് ചില സമയത്ത് ആ ഒരു ടീമിൻ്റെ തിരഞ്ഞെടുപ്പിലായാലും ആ ഒരു കാര്യത്തിലൊക്കെ ചില പിഴവുകൾ വന്നതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി അതിനെ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഓവൻ കോയിൽ എന്ന് പറയുന്ന ആ ഒരു കോച്ച് വന്ന സമയത്ത് വളരെയധികം മോശം കമൻറ്റുകളാണ് അവിടെ നിന്ന് ഇവിടെ കേട്ട് വന്നത്. ഐ എസ് എൽ ക്വാളിറ്റി ഇല്ലാത്തൊരു കോച്ചാണ്, അദ്ദേഹം പരിശീലിപ്പിച്ച പ്രീവിയസ് ക്ലബ്ബുകളൊക്കെ വളരെ മോശം പ്രകടനമായിരുന്നു എന്ന രീതിയിലേക്ക് വന്നു. പക്ഷേ സീസൺ അവസാനിപ്പിച്ചത് ഫൈനലിസ്റ്റുകളായിട്ടാണ്. അപ്പോൾ അതിനാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ രീതിയിൽ സെർജിയോ ലോബേരിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ വരാൻ പോകുന്ന സീസൺ അദ്ദേഹം പുതിയൊരു ക്ലബിലാണ് പരിശീലിപ്പിക്കുന്നത്, മുംബൈ സിറ്റി എഫ് സി. അപ്പോൾ അവിടെ എത്രത്തോളം ഈ ഒരു രീതിയിൽ ഈ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിയായാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും വരാൻ പോകുന്ന സീസണിൽ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം ഈ രണ്ട് കോച്ചുമാരുടെ ക്വാളിറ്റിയും കുറവുകളൊക്കെ നമുക്ക് ആ ഒരു സീസൺ കണ്ട് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക, അതോടൊപ്പം തന്നെ ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.